ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ഫോണുകൾ സെല്ല് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോ ഞാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി ഈ ഒരു വെബ്സൈറ്റ് പരിചയപ്പെട്ടിട്ട് ഞാൻ ഏകദേശം 4 ഫോണോളം ഈ ഒരു വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേയ്മെന്റ് പക്കയാണ്, അതേപോലെ തന്നെ വെബ്സൈറ്റിന്റെ വർക്കിങ്ങും അതേപോലെ പക്കയാണ്. അപ്പോ ഇന്നിപ്പോ ഈ ഒരു ഫോണാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യാൻ പോകുന്നത്. ഇത് ഹോണറിന്റെ 8C എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഏകദേശം 3 കൊല്ലത്തോളമായി ഈ ഒരു ഫോണ് പർച്ചേസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത്യാവശ്യം ഇതാ പഴയതായി, ബാറ്ററിയൊക്കെ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങി. അപ്പൊ ഏതായാലും ഇത് ഈ വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് ഏതാണെന്നൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇനി ഏതായാലും ആ ഒരു വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Cashify.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പഴയ ഫോണ് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് മുന്നേ തന്നെ ഞാൻ ഏകദേശം ഒരു 4 ഫോണോളം ഈ ഒരു വെബ്സൈറ്റിൽ സെല്ല് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, വെബ്സൈറ്റ് തന്നെയാണ്. പേയ്മെന്റും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫോണ് മാത്രമല്ല, നമുക്ക് DSLR സെല്ല് ചെയ്യാം, TV, ഇയർബഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് കാർ അടക്കം നമുക്ക് ഇതിൽ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ അത് ഞാൻ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇവരുടെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും കൂടി ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്റെ ലിങ്ക് വഴി കയറുന്ന ടൈമിന് നിങ്ങൾക്ക് എന്തായാലും ഫോൺ സെല്ല് ചെയ്യുന്ന ടൈമിൽ ഒരു 100 rupees എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഗൈസ്, Cashify.in എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പഴയ ഫോൺ സെല്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഇതിൽ ഫോണ് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള പഴയ ലാപ്ടോപ്പ്, TV, ടാബ്, എന്താ പറയുക, സ്മാർട്ട് സ്പീക്കേഴ്സ്, DSLR തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് Cashify.in സെല്ല് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു റേറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യാവുന്നതാണ്. അടുത്തുള്ള മൊബൈൽ ഷോപ്പിലൊക്കെ ഫോൺ സെല്ല് ചെയ്യാറുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനേക്കാട്ടി നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോണും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവരുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ടോ, ചാറ്റ് വിത്ത് എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഫോണുമായിട്ട് സെല്ല് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് അവിടെ ചാറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സിനെ നമുക്ക് നോക്കാം. ഇതെവിടെയായിട്ട് നിങ്ങൾക്ക് ഇവരെ പാർട്ട്നേഴ്സിനെ കാണാൻ പറ്റും. ആമസോൺ, നോക്കിയ, PayTM, HP, വിവോ, റെഡ്മി തുടങ്ങിയ വലിയ എല്ലാ കമ്പനീസും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഓഫേഴ്സ് നിങ്ങൾ ഫോൺ സെല്ല് ചെയ്യുന്ന ടൈമിൽ, ഓരോ ടൈമിൽ ഓരോ ഓഫേഴ്സ് ഉണ്ടാവും. ഇതിപ്പോൾ ലാപ്ടോപ്പിനായിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ. ഓൾഡ് ലാപ്ടോപ്പ് സെല്ല് ചെയ്യുന്ന ടൈമിൽ എക്സ്ട്രാ 4% അപ് ടു 100 rupees നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അത് എക്സ്ചേഞ്ച് ഓഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ പഴയ ഫോൺ സെല്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതാ ഒന്നുകിൽ ഇവിടെ സെൽ ഫോൺ എന്നുള്ള കേൾക്കാം, അല്ലെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യുന്ന ഡിവൈസ് കണ്ട് കാണാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ സെൽ ഫോൺ എന്നുള്ള സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ദാ നമുക്കിതിൽ ടോപ്പ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആപ്പിൾ, MI, സാംസങ് വിവോ അങ്ങനെ കാണാൻ പറ്റും. മോർ ബ്രാൻഡ്സ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ബ്രാൻഡ് വൈസ് സെലക്ട് ചെയ്തുകൊണ്ട്, മോഡൽ സെലക്ട് ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ എല്ലാ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ പുതിയ ബ്രാൻഡ്സും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ചില മോഡൽസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മോഡൽ ഈ ഒരു Cashify എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത് ഹോണറിൻ്റെ 8C എന്ന് പറയുന്ന ഡിവൈസ് ആണ്. അപ്പോൾ ഹോണർ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ഏതാ ബ്രാൻഡ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏത് സീരീസാണ്, ഇപ്പോൾ 8 series വരുന്ന ഫോണാണ്. ഇതിൽ 8C ഇതാ ഇതാണ് നമ്മുടെ ഫോൺ കണ്ടോ. ഇതാണ് ഹോണർ 8C ആണ് നമ്മളിന്ന് സെല്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഹോണർ 8C സെലക്ട് ചെയ്യാണ്. അപ്പോൾ അടുത്ത സെക്ഷനിലായിട്ട് ഇതാ നിങ്ങൾക്ക് അതിൻ്റെ വേരിയൻ്റ്, എത്ര GB വേരിയൻ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 250-ലധികം ആൾക്കാർ Cashify ഈ ഒരു ഡിവൈസ് സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 32 GB വേരിയൻ്റ് ആണ്, 32 GB സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകാണ്. അപ്പോൾ ഇതാ ഗെറ്റ് അപ് ടു 4170 rupees ആണ്. ഏകദേശം 4170 rupees വരെ കിട്ടാമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഗെറ്റ് എക്സാക്ട് വാല്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം കേട്ടോ. ഇവിടെ താഴെ കാണാൻ പറ്റും ഗെറ്റ് എക്സാക്ട് വാല്യൂ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. എല്ലാം കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് ചെക്ക് ചെയ്യുന്ന ടൈമിൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിൽ ഡിഫറൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ കോൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എസ് കൊടുക്കുക. ഇതിൽ ഫോണിൽ വേറെ പ്രശ്നമില്ല. പിന്നെ എന്താണ് സ്ക്രീനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. വാറണ്ടി ഡിഫക്ട്, ബോഡിയിൽ എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടോ? ബോഡിയിൽ കാര്യമായിട്ടുള്ള ഡിഫക്ട്സ് ഒന്നും ഇല്ല. ഇതാണ്ടോ, കുറച്ച് ബാറ്ററി ഒന്ന് പൊന്നിട്ടുണ്ടെന്നാലും നമുക്ക് അതൊരു ഡിഫക്ട് തന്നെയാണ്. നമുക്ക് എസ് കൊടുക്കാം. അപ്പോൾ അടുത്ത സെക്ഷനിൽ വാറണ്ടി, മൊബൈൽ വാറണ്ടി ഉള്ളതാണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുക. ഇപ്പം വാറണ്ടി ഇല്ല, ഞാൻ കൊടുത്തു. അപ്പോൾ അടുത്ത സെക്ഷനിൽ എന്താ വേണമെന്ന് വെച്ചാൽ താഴെ ഇരുന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം.
അപ്പൊ കണ്ടിന്യൂ അടിച്ചാൽ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫോണിന്റെ ബാക്കി കാര്യങ്ങൾ, ക്യാമറ, ഫിംഗർ പ്രിന്റ്, അതേപോലെ തന്നെ വൈബ്രേഷൻ, വൈഫൈ, ബാറ്ററി, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പം ബാറ്ററിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി എന്ത് ചെയ്യാം, നമുക്കിത് ബാറ്ററി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേറെ ഡിഫക്ട്സ് ഒന്നും ഈ ഒരു ഫോണിന് കാര്യമായിട്ടില്ല കേട്ടോ. വേറെ ഡിഫക്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ഓരോ പേജിൽ വരുന്നത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോക്സ്, ഇതിന്റെ ബോക്സ് ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ ബോക്സ് എന്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ആ ബോക്സും കൂടി സെല്ല് ചെയ്യാണ്. വിത്ത് സെയിം IMEI നമ്പർ ആയിരിക്കണം. അപ്പോൾ ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാർജറും ഞാൻ ഇതിൽ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതും കൊടുക്കാം. പിന്നെ ബില്ലിൻ്റെ ഓപ്ഷനാണ്. ബില്ല് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, ബില്ല് നമ്മൾ കൊടുക്കേണ്ട. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ബില്ല് എന്തായാലും കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ഹോണർ HE എന്ന് പറയുന്ന ഡിവൈസിന് എത്ര പൈസ കിട്ടും എന്നുള്ളത് അടുത്ത പേജിൽ കാണുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൽ ലോഡായിട്ടുണ്ട് ആണോ. ഇതിനേകദേശം 2780 രൂപ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫോണിന് കിട്ടുമെന്നാണ് കാഷിഫൈ പറയുന്നത്. പക്ഷേ ഇനിയൊരു ചടങ്ങും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സും കൂടി ഇതിൽ ആഡ് ചെയ്യണം, എന്നാലും മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൊരു പൈസ കാണിക്കത്തുള്ളൂ. താഴെ നമുക്ക് ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോ കോഡും കാര്യങ്ങളൊക്കെ ആ ഓഫേഴ്സ് സെക്ഷനിൽ ഇതിൻ്റെ എന്തെങ്കിലും പ്രൊമോട്ട് കോഡ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ 100 രൂപ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ഗെറ്റ് പ്രൈസ് അലേർട്ട് അപ്ഡേറ്റ് ഒക്കെ. വാട്സപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും, അത് ഓൺ ആക്കിയിടാൻ ശ്രമിക്കുക. ഗെറ്റ് പെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് അഡ്രസ്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഇത് അഡ്രസ് ആഡ് ചെയ്ത ടൈമിൽ നേരത്തെ പ്രൈസിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, 2590 രൂപയായി. അപ്പോൾ പിൻകോഡ് ആഡ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലുള്ളൊരു അലേർട്ട് വന്നിട്ടുണ്ട്, പ്രൈസ് ചേഞ്ച് അലേർട്ട് ഉണ്ട്. പിന്നെ ഹോം ആണോ ഓഫീസ് ആണെന്നുള്ള സെലക്ട് ചെയ്യുക. ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് ഓപ്ഷനലാണ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് സേവ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ദിവസമാണ് ഇവർ ഈ ഒരു ഫോണ് പിക്ക് ചെയ്യാൻ വരേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 30ാം തീയതിയാണ്, സെപ്റ്റംബർ 30ാം തീയതി, 4:05 ടൈം. അപ്പോൾ ഇന്നെന്തായാലും അവർ വരത്തില്ല. അപ്പോൾ നാളെ 1ാം തീയതി ഒക്ടോബർ 1 വെള്ളിയാഴ്ച വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഇതിന് ഇനി നെക്സ്റ്റ് സെക്ഷനാണ്. ഇപ്പം പിക്കപ്പ് സ്ലോട്ട് കൊടുത്തു, അടുത്ത പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. PayTM ഉണ്ട്, അതേപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ ഗിഫ്റ്റ് കാർഡ് എടുക്കുന്ന ടൈമിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് പുതിയൊരു ഫോണൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. 2-6% എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ, ഞാനിപ്പോൾ UPI ID ആണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് PayTM ഉണ്ടെങ്കിൽ PayTM വാലറ്റ് കൊടുക്കാവുന്ന, എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി UPI സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിനുശേഷം നമ്മുടെ UPI ID ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ UPI ID സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ ഇതാ, കൺഫേം ഓർഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫോണിൻ്റെ IMEI നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടതായുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പഴയ ഫോൺ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണിൽ *06# എന്ന് നമ്മുടെ കോളിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ IMEI നമ്പർ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ IMEI നമ്പർ കറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യണം, കാരണം അവിടെ ഡെലിവറി പിക്കപ്പ് ബോയ് വരുന്ന ടൈമിൽ IMEI നമ്പർ അവിടെ നിന്ന് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഓർഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു, യുവർ ഓർഡർ ഹാസ് ബീൻ കൺഫേംഡ്. അപ്പോൾ നമ്മുടെ മെയിലിലേക്കും അതേപോലെ തന്നെ ഇതാ നമ്മുടെ വാട്സപ്പിലേക്കും മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. വാട്സപ്പ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നമ്മുടെ ഡിവൈസിലേക്ക് വരുന്നതായിരിക്കും. ബ്ലൂ ഡാർട്ട് അല്ലെ ഡെലിവറി അവരുടെ ടീം വന്നിട്ട് പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓർഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം. വളരെ സിമ്പിളായിട്ട് ഇതേപോലെ തന്നെയാണ് ഫോണും ബാക്കി കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഇതിൽ സെല്ല് ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പോൾ എൻ്റെ പഴയ ഫോൺ ഞാൻ അങ്ങനെ കാഷിഫൈയിൽ സെല്ല് ചെയ്തിരിക്കുകയാണ്. അതിനുള്ള ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി വൈകിട്ട് അതിന് നാളെ രാവിലെ October 1 ഫോൺ എടുക്കാൻ അവർ എക്സിക്യൂട്ടീവ് വരിക. ബ്ലൂ ഡാർട്ട് അല്ലെ ഡെലിവറി അതിൽ ഏതെങ്കിലും കൊറിയർ ടീമിലുള്ള ഒരാളാണ് വരിക. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ ഫോണ് ചെക്ക് ചെയ്തിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടാറുണ്ട്, എന്നാലും ചില ടൈമിൽ ഏകദേശം ഒരു മണിക്കൂറോളം ഗ്യാപ്പ് എടുക്കാറുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ കഴിഞ്ഞ ടൈമിലൊക്കെ ഫോൺ സെല്ല് ചെയ്തത് രാവിലെ 9 മണിക്ക് ക്രിയേറ്റ് ചെയ്തു ഓർഡർ. ഏകദേശം ഒരു 12 കാലോട് കൂടി തന്നെ അവർ എക്സിക്യൂട്ടീവ് വന്നിട്ട് പ്രൊഡക്റ്റ് പിക്ക് ചെയ്ത് പോയി. ഏകദേശം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പേയ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ചില ടൈമിൽ 1 മണിക്കൂർ ലാഗ് വരും. ഇവിടുന്ന് ആ ഒരു പ്രൊഡക്റ്റ് അവരെ വെയർ ഹൗസിൽ എത്തിയതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് കിട്ടാറുള്ളൂ.
ഒരു മണിക്കൂറൊക്കെ ലാഗ് വരാറുണ്ട്. പക്ഷെ എന്തായാലും പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് കിട്ടും. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇതിൽ ചാറ്റ് സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇമെയിലിൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പേയ്മെന്റ് ഒക്കെ എന്തായാലും പക്കയിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ബാക്കി കാര്യങ്ങളൊക്കെ നാളെയാണ്. നാളെ അവരെ എക്സിക്യൂട്ടീവ് വന്നിട്ട് നമ്മുടെ ഫോൺ പിക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പേയ്മെന്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ ബാക്കി നാളെ. The next day. ഗൈസ്, ഇപ്പൊ ഇത് ഇന്ന് ഒക്ടോബർ 1 നമ്മുടെ ഫോൺ, ഇന്നലെ നമ്മള് സെപ്റ്റംബർ 31 ഈ ഒരു ഫോണ് സെല്ല് ചെയ്യാനായിട്ടുള്ള ഓർഡർ കാഷിഫൈയിൽ പ്ലേസ് ചെയ്തത്. അപ്പൊ അവരെ ടീം ഇതാ നമ്മുടെ ഫോൺ എടുക്കാറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അവരുടെ ടീം ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്നുള്ളതും അതേപോലെ തന്നെ പേയ്മെന്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. ആരും മിസ് ചെയ്യണ്ട. അപ്പൊ നേരെ ഇനി അങ്ങോട്ട് പോവാം. ഗൈസ്, ഇപ്പൊ നമ്മുടെ ഫോൺ കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണുള്ളത്. അപ്പൊ ഡെലിവറിയുടെ ഏജന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബോക്സ് അടക്കം ഫോണിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഏതായാലും പുള്ളിക്കാരന് സാധനം കൊടുത്തിട്ട് എന്തൊക്കെയാണ് ബാക്കി പ്രൊസീജിയേഴ്സ് നോക്കാം. ഞാൻ ചെന്ന ഫോൺ ഓക്കെ. എന്താ മച്ചാനെ വരുന്ന? ഓക്കെ, ഇല്ല ഓപ്പൺ ആണ്. ഓപ്പൺ ഓക്കെ. ഇപ്പോൾ ഫോണ് നിങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 50% ചാർജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫോണ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്? IMEI നമ്പർ അടിക്കണല്ലേ. അപ്പൊ നമ്മള് ഫോൺ കൊടുക്കുന്ന ടൈമില് നമ്മുടെ ഫോണിന്റെ IMEI നമ്പർ. ഓക്കെ, അപ്പൊ IMEI നമ്പർ ഒക്കെ അടിച്ചു. ഇനി അവിടെ എസ് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുകയാണ്. ഫോണിന്റെ ഒരു പിക്ക് ബോക്സ് അടക്കം വേണ്ടല്ലേ. പിന്നെ ചില സ്ഥലങ്ങളിൽ കാഷിഫൈയുടെ തന്നെ എക്സിക്യൂട്ടീവ് ഉണ്ട്. അവരാണ് വരിക. ഇപ്പം ഇവിടെ ഡെലിവറി അവരുടെ ടീമാണ് വന്നിട്ടുള്ളത്. ഡെലിവറി അല്ലേ ബ്ലൂ ഡാർട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ സെറ്റായി. ഇനി ഓക്കെ കൊടുത്തു. ആയില്ലേ, അങ്ങനെ ഫോണ്. ഇത് പിക്കപ്പ് കോഡിൻ്റെ റെസീറ്റ്. റെസീറ്റോ? ആ, പിക്കപ്പ് കോഡിൻ്റെ റെസീറ്റ് ആയിരുന്നു. ഓക്കെ, എല്ലാം പക്ക പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് അവരുടെ സംഭവങ്ങളൊക്കെ. പിക്കപ്പിൻ്റെ ഒരു കോഡിൻ്റെ ഒരു റെസീറ്റും കൂടി ട്രാക്ക് ചെയ്യാനുള്ള കോഡല്ല. ഓക്കെ, അപ്പം അതും കൂടി തന്നതിനെ പരിപാടിയായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂർ, പണ്ടൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടായിരുന്നു. ഇപ്പം അവർ പറയുന്ന ഒരു അരമണിക്കൂറിനുള്ള പേയ്മെന്റ് കിട്ടുന്നുള്ളതാണ്. എന്തായാലും പേയ്മെന്റ് പ്രൂഫ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് മിസ് ചെയ്യരുത്. ഓക്കെ, നമ്മളെ പിക്കപ്പ് കോഡ് കിട്ടിയിട്ടുണ്ട്. പരിപാടി ആയിരുന്നു. ഓക്കെ അല്ലേ, അടിച്ചതാ. ഓക്കെ, അപ്പം ശരി. അപ്പൊ പിക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അച്ഛൻ അത് പാക്ക് ചെയ്യുന്നു, പോകുന്നു. സോ സിമ്പിൾ. ഓക്കെ അല്ല, ശരി എന്നാ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഫോണ് സക്സസ്ഫുള്ളി നമ്മളങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അവരത് അവരെ വെയർ ഹൗസിൽ എത്തുമ്പോൾ തന്നെ നമ്മളെ പേയ്മെന്റ് നമ്മൾ കൊടുത്ത പേയ്മെന്റ് മെത്തേഡിലേക്ക് റെഡി ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ തന്നെ പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോകാം. ഞാൻ ഫോണൊക്കെ കൊടുത്ത് നേരെ വീട്ടിലെത്തി. ഇതാ ഒരു 5 കൊണ്ട് നമ്മുടെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. ഞാൻ UPI ID പേയ്മെന്റ് കൊടുത്തത്. നിങ്ങൾ പിന്നെ ഗിഫ്റ്റ് കാർഡ് സെലക്ട് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അവർക്ക് ഏകദേശം കുറച്ച് ടൈം എടുക്കും ഗിഫ്റ്റ് കാർഡ് പ്രോസസ് ആകാനായിട്ട്. എന്തായാലും കിട്ടും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ചാറ്റ് സപ്പോർട്ടിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം. നമുക്ക് ആ കിട്ടിയ പേയ്മെന്റ് പ്രൂഫും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ അവരെ നമുക്ക് ഇമെയിൽ ആയിട്ട് നമ്മൾ കൊടുത്ത ഫോണിന്റെ ഇൻവോയ്സും അതേപോലെ നേരത്തെ കണ്ട പോലെ വീഡിയോയിൽ കാണിച്ച പോലെ ട്രാക്ക് ചെയ്യാനുള്ള കോഡ് അവർ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി പേയ്മെന്റ് പ്രൂഫിലേക്ക് പോകാം. കണ്ടോ, ഇതാ നമ്മുടെ ഫോണിൽ പേയ്മെന്റ് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഞാൻ PayTM ആണ് കൊടുത്തത്. അങ്ങനെ നമ്മുടെ പേയ്മെന്റ് പ്രൂഫ് ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മെത്തേഡ് ആയിക്കോട്ടെ, ബാങ്ക് ട്രാൻസ്ഫറും ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു എന്റെ കേസിൽ ഒരു 5-10 എടുത്തിട്ടുള്ള ഞാൻ അവിടുന്ന് ഫോൺ കൊടുത്തു, ഇങ്ങോട്ട് എത്തിയതാ. അപ്പോഴത്തേക്ക് പേയ്മെന്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കും ഇതേപോലെ ഓൺലൈനായിട്ട് ഫോണും ലാപ്ടോപ്പും TVയും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരെ കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയി കാണുന്നതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോണ് കാഷിഫൈയിലൂടെ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കയറുകയാണെങ്കിൽ 100 rupees എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അതായത് മിസ് ചെയ്യേണ്ട. അപ്പോൾ ഫോണ് സെല്ല് ചെയ്യുന്നവരും
ഫോണും നല്ല എന്തായിക്കോട്ടെ ലാപ്ടോപ്പ് കാര്യങ്ങൾ എന്ത് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിലും ആ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ 100 rupees എക്സ്ട്രാ 100 rupees അധികം കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ കുറെ പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോ ഓൺലൈനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഫോൺ വീട്ടിലിരുന്നോണ്ട് തന്നെ സെല്ല് ചെയ്യാമെന്നാണ് അവർ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യും. ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്ക് മിസ് മീ സംഗീത് സൈനിങ് ഓഫ്.